ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. സാധാരണ പുട്ടല്ല, നമ്മൾ റേഷൻ അരിയൊക്കെ വെച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന അരിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പുട്ടാണ്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമ്മൾ എന്താ പറയുക, വൈകിട്ട് വരെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml 2 കപ്പ്, ഒരു 500 ml കാണും. അപ്പോൾ ഇങ്ങനത്തെ അരിയാണ് ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കേട്ടോ. അത് മട്ട അരിയാണ്. ഇനി ഇതെല്ലാം സാധാ നമ്മുടെ വൈറ്റ് റൈസ് ആണെങ്കിലും അതുപോലെ ചെയ്യാം. ചോറ് വെക്കുന്ന അരിയില്ലേ, അതുപോലെ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് കഴുകിയെടുക്കേണ്ട. അപ്പോൾ തലേ ദിവസം കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് രാത്രിയിലെടുത്ത വീഡിയോ ആണ്, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതൊരു 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തലേ ദിവസം തന്നെ മൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളിതുപോലെ അരി എടുക്കുക. അപ്പോൾ കുറച്ച് അരി ഇതുപോലെ കുതിർന്നിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒന്നുമല്ല, പച്ചവെള്ളത്തിൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ തന്നെയാണ് കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഞാനൊരു അരിപ്പയ ഉപയോഗിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. നനവില്ലാതെ ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ ഞാൻ ഹൈറ്റുള്ള ജാറ് വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വലിയ ജാറിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചെങ്കിൽ ചെറിയ ജാറിൽ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ജാറിക്ക് ഇതുപോലെ ഓവർലോഡ് കൊടുക്കാതെ കുറേ ഷേറ്റിട്ട് പൊടിച്ച് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർലോഡ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പൊടിയാനായിട്ട് നല്ല പാടായിരിക്കും. പിന്നെ നമ്മൾ പൊടിക്കുമ്പോൾ അതിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഓരോ ബാച്ച് പൊടിക്കുമ്പോൾ തന്നെ അതിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരുപാട് പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടും 2-3 ബാച്ച് പൊടിക്കുമ്പോഴേക്കും തന്നെ വേഗം തന്നെ ആവും. ഒരു 3-4 മിനിറ്റ് പൊടിക്കുമ്പോഴേക്കും തന്നെ അത് പൊടിഞ്ഞ് വരും. പിന്നെ നന്നായിട്ട് പൊടിക്കരുത്, ഒരു നേരിയ തരി വേണം, എന്നാൽ വലിയ തരികളാവാനും പാടില്ല. അപ്പോൾ ഇതെന്തായാലും നൈസായിട്ടൊന്നും പത്തിരിപ്പൊടി പോലെ ഒന്നും പൊടിയില്ല, അതോർത്ത് പേടിക്കണ്ട. ഒരുവിധം പൊടിഞ്ഞ് കിട്ടും, എന്നാൽ അതിൽ തരി ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ ഇത് മുഴുവനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ മിക്സിയുടെ അടിയിൽ, ജാറിൻ്റെ അടിയിൽ കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂടിയൊക്കെ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അതൊരു 3 ബാച്ചായിട്ട് മുഴുവൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ നനവുണ്ട് കേട്ടോ. ഞാൻ അതിൽ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല. ഇനി വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക, അത്ര വേണ്ടി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കുതിർത്ത പൊടിച്ച പൊടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ മോയിസ്റ്റായിട്ട് കിട്ടും പൊടി. അപ്പോൾ ആ രീതിയിലായി കിട്ടുക. ഞാൻ ആ രീതിയിലായി ഡ്രൈ ആയിട്ട് കിടക്കണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇനി ഉപ്പ് ചേർത്ത പൊടി തന്നെയാണ്, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഈ പുട്ടുകുറ്റി എടുക്കുക. അതിലേക്ക് ചില്ലിട്ടതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടിൻ്റെ പൊടിയും തേങ്ങയും കൂടിയിട്ട് ഇടവിട്ട് ഇതിൻ്റെ പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുക. നിറക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുത്തി നിറച്ച് ഇടരുത്. കുത്തി നിറച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് സോഫ്റ്റ് ആവില്ല, ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുത്താൽ മാത്രം മതി. പുട്ടും പൊട്ടുപൊടിയും തേങ്ങയും കൂടിയിട്ട് ഇടവിട്ടിട്ട്, അത് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ, ഇടവിട്ടിട്ട് ഇട്ട് നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്നത് പോലെ തന്നെ ആവിയിൽ പുട്ടുകുറ്റിയുടെ മേലെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരു പുതിയ റെസിപ്പിയൊന്നും അല്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഒരുപാട് പേരിപ്പോൾ ചെയ്യുന്നത് തന്നെയാണ്. ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ആവിയായിട്ട് എടുക്കുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ആവിയായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുള്ള പുട്ടുപൊടിയൊക്കെ ചെയ്യില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇനി അടുത്ത തവണ പുട്ടുണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഇതാക്കി നോക്കാം. ഞാനത് ക്യാമറ അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ഗ്രെയിൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പുട്ട് തന്നെയാണ്. നെക്സ്റ്റ് ടൈം പുട്ടുണ്ടാക്കുമ്പോൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുള്ളത് പുട്ടിന് പഴവും പപ്പടം ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിലും വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും കോമ്പിനേഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞുതരണം കേട്ടോ, താഴെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.